हाय हेलो वेलकम बैक टू माय चैनल अब इन या वह ना टेस्टी वनिला स्पॉन्ज केक रेसिपी आईटो वाले पेट नमुक ओवन ईर के पटू अब ऐसा वीडियो मुंबे ए चानल आदमी का चानल सब्सक्राइब बेल प्रसाद रेसीपी नोटिफिकेशन कम अब नमक वनिला स्पॉन्ज केक नोकियालो अब आदमी नमक ड्राई इंग्रीडियंस सीवेटे अरपेल कप मैदा मावक अब मेषरी कप मेषरी स्पून कई कौ ईर के समय कप मैदा मावेमें और टीसपू बेकिंग पउडर इले का टीसपूं बेकिंग सोडा सोडा पड़ी अट्क वे का टीसपू उपाँ इत्र चेर्त अरचिटेक अब या मूं तवण ईर ड्राई इंग्रीडियंस अरचिटेक अब रु प्लेट अरचिटे मैं या मूं तवण अरचड़े अब ई ड्राई इंग्रीडियंस नमुक मैं अड़ स्टेप नमु मुट बीट अल ड्रई आईटर बौल वे पा अल्प ना मुट पोटिड़क ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക ഇപ്പോ ബീറ്ററിന്റെ ബ്ലേഡും നല്ല ഡ്രൈ ആയിരിക്കണം ഇനി മുട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് പതിഞ്ഞിട്ട് വരും അപ്പോൾ അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇനി ഈ ഒരു ബീറ്ററിൽ 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തര ബീറ്റർ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം पंचसार या पड़ा डयरक्ट चेरत अदेश नाइट बीटे इन ना क्रीमी आईट वरू अब ना हई स्पीड बीटे इन वे अर कप सणफ्लवर ओइल अड़क इन ओवर बीट पा लो स्पीडू बीटेड़ा मिले ना अच्छी आ ड्राई इंग्रीडियंसो ആ ഒരു മിക്സ് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട ശേഷം ഒന്നെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബീറ്റർ ഉണ്ടല്ലോ ഈ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ലോ സ്പീഡിൽ ഒരു മിനിറ്റ് മതിയായിരിക്കും ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മാവ് മുട്ടയായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ട് കിട്ടും അപ്പോൾ ആദ്യം ഇതുപോലെ ബീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൊടികളങ്ങ് പറന്നു മൈദയുടെ കേറി മിക്സ് ഉണ്ടല്ലോ അത് പറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒരു ലോ സ്പീഡ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്നായിട്ട് കിട്ടും കാരണം പിന്നെ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ തവണ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ കേക്ക് ടിന്നൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് അതിന്റെ അടിവശത്തും സൈഡിലൊക്കെ ആയിട്ട് ബട്ടർ പേപ്പർ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഒരു കേക്ക് മിക്സ് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കാം ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഈ ഒരു കടായി പ്രീഹീറ്റ് ആക്കി വെക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത കടായി ഉണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് അതിന്റെ അകത്ത് ഈ റൗണ്ടും കൂട വെച്ചിട്ട് വേണം ചെറിയ തീയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ആക്കി എടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിന്റെ അകത്തേക്ക് ഇറക്കി വെക്കണം ഈ റൗണ്ട് ഇല്ലാതെ ഡയറക്റ്റ് വെക്കല്ല കേക്കിന്റെ അടിവശം കരിഞ്ഞു പോകും ഈ നമുക്ക് അങ്ങ പെട്ടെന്ന് തന്നെ അടച്ചിട്ട് വെക്കാം ഇനി ഒരു ഗ്ലാസ് ലിഡിൽ ചെറിയൊരു ഹോൾ ആണ് കേട്ടോ ആ ഒരു ഹോളിൽ ഒരു ചെറിയ ഗ്രാമ്പോ മറ്റോ എടുത്ത് വെക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ തന്നെ 45 മിനിറ്റ് കൊണ്ട് ബേക്ക് ആയിട്ട് കിട്ടും ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇടാനായിട്ട് ഇതാ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്ക്യൂർ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തിയിട്ട് നോക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം കേക്ക് ബേക്ക് ആയി എന്നാണ് ഒരു 45 മിനിറ്റ് തന്നെ കറക്റ്റ് മതിയാവും ദാ കേക്ക് ഒക്കെ ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഉടനെ തന്നെ എടുത്തിട്ട് ഒരു വയർ റാക്കിലേക്ക് മാറ്റാം അധിക നേരം ഈ കേക്ക് ടിനിൽ വെക്കില്ല കേക്ക് നല്ല ഹാർഡ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു വയർ റാക്കിലേക്ക് മാറ്റാം നല്ല ചൂടായിരിക്കും സൂക്ഷിച്ചിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഈ കേക്ക് ടിന്നും അതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം ഇതാ അടിവശമൊന്നും കരയുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഈ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റിയിട്ട് കൊടുക്കാം
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ആണ് ട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് ബേസ് ആയിട്ടൊക്കെ ഈ ഒരു വാനില സ്പോഞ്ച് കേക്ക് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ മറ്റു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്